നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി 7 മാസം പിന്നിട്ട സാഹചര്യത്തിൽ റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ 3 ലക്ഷത്തോളം വരുന്ന കരുതൽ സൈനികരെ അണിചേരാൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പുടിൻ. ഇതോടുകൂടി ഒരു വിഭാഗം റഷ്യൻ പൗരന്മാർക്ക് സൈനിക സേവനം നിർബന്ധവുമാകും. ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധത്തിൽ ഉക്രൈനെ സഹായിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കും പുടിൻ കടുത്ത മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. റഷ്യയെ ദുർബലപ്പെടുത്താനും വിഭജിക്കാനും നശിപ്പിക്കാനും പടിഞ്ഞാറൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും അവർ അവരുടെ എല്ലാ അതിർത്തികളും കടന്നിരിക്കുകയാണെന്നും പാശ്ചാത്യ ഭീഷണികൾക്ക് മറുപടി നൽകാൻ റഷ്യയ്ക്ക് ധാരാളം ആയുധങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ആണവ ഭീഷണിയെ ഉയർത്തിക്കാട്ടിയതാണോ എന്നാണ് സംശയിക്കുന്നത്. കിഴക്ക് തെക്ക് ഉക്രൈനിലെ വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ റഷ്യയുടെ അഭിവാജ്യ ഘടകമായി മാറുന്നത് സംബന്ധിച്ച ഹിതപരിശോധന നടത്താൻ പദ്ധതിയിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. റഷ്യയുടെ ഭാഗമാണോ എന്ന് തീരുമാനിക്കാൻ നടത്തുന്ന ഹിതപരിശോധന വെള്ളി മുതൽ ചൊവ്വ വരെ നടത്തുമെന്ന് ലുഹാൻസ്, ഡോണെക്സ്, ഖേഴ്സൺ, സപോറീഷ്യ മേഖലകളാണ് പ്രഖ്യാപിച്ചത്. February 24 തുടങ്ങിയ യുദ്ധം ശനിയാഴ്ച 7 മാസം പിന്നിട്ടിരുന്നു. അധിനിവേശ മേഖലകൾ തിരിച്ചു പിടിക്കാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങൾ വിജയം കാണുന്ന ദിനങ്ങളിലാണ് റഷ്യ ഹിതപരിശോധനയുമായി രംഗത്ത് വരുന്നത്. വോട്ടെടുപ്പ് ഫലം അനുകൂലമാണെങ്കിൽ ഉക്രൈന്റെ 15% ഭൂപ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗവുമാകും. അതിനുശേഷം ഉക്രൈൻ ഇവിടെ സൈനിക നീക്കം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാനായിരിക്കും റഷ്യയുടെ തീരുമാനം. യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഈ വാർത്താ സമ്മേളനം. അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ റഷ്യ ആണവായുധങ്ങൾ പ്രയോഗിച്ചേക്കുമെന്ന ആശങ്ക ഇതുകൊണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്.